ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളാണ് ഏകദേശം 565. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യ സംയോജനത്തിൽ പട്ടേലിനൊപ്പം പ്രവർത്തിച്ച മലയാളിയാണ് വി പി മേനോൻ. നാട്ടുരാജ്യ വകുപ്പ് അഥവാ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1947 മെയ് മാസത്തിലാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തലവനും സെക്രട്ടറിയുമായിരുന്നത് വി പി മേനോനാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. ഇതല്ല, ബിക്കാനീർ നാട്ടുരാജ്യമാണ് ആദ്യമായി ചേർന്നത് എന്നൊരു അഭിപ്രായവുമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നീ മൂന്ന് നാട്ടുരാജ്യങ്ങൾ. റഫറൻഡത്തിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജുനഗഡ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ സമരത്തിന്റെ നേതാവായിരുന്നു സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറൻഡം നടന്നത് 1948 ഫെബ്രുവരി 24 ഇന്ത്യൻ യൂണിയനിലേക്ക് ഹൈദരാബാദ് നാട്ടുരാജ്യം കൂട്ടിച്ചേർക്കുവാനുള്ള സൈനിക ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ നേസാമായിരുന്നത് മിർ ഉസ്മാൻ അലിയാണ്. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കുവാൻ സമ്മതിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26. കാശ്മീർ നാട്ടുരാജ്യം ഇന്ത്യയിൽ ലയിക്കുന്നതിന്റെ ഭാഗമായി ലയന കരാർ ഒപ്പുവെച്ച ജമ്മു കാശ്മീരിലെ ദോഗ്ര രാജാവാണ് രാജ ഹരിസിംഗ്. ദ സ്റ്റോറി ഓഫ് ഇന്റർഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് വി പി മേനോനാണ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളിയാണ് വി പി മേനോൻ. ഇനി നമുക്ക് ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും ആരൊക്കെയാണെന്ന് നോക്കാം. മേഗേ ദാകദാര, ഹൃത്തിക് ഘട്ടക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി. ഗരം ഹവ, എം എസ് സത്യുവാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി. തമസ്, ഗോവിന്ദ് നിഹാലിനിയാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്സിയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ജി കെ പി എസ് സിയുടെ റാങ്ക് ഫയൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി നോട്ടുകൾ നേടാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ഇൻ്റർഫേസിൽ തയ്യാറാക്കിയ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതു തരം എക്സാമുകൾക്കും ഉചിതമായ ഒരു അപ്ലിക്കേഷനാണ്. പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.